സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ നേരിടേണ്ടി വരുന്ന വിവേചനങ്ങൾ, അവസരം ലഭിക്കണമെങ്കിൽ സഹകരിക്കണമെന്ന് പ്രൊഡക്ഷനിലെ ചില ആളുകളെങ്കിലും പറയുന്ന അവസ്ഥ, അതാണ് സന്ധ്യ ചൂണ്ടിക്കാട്ടുന്നത്. താങ്കൾക്കുണ്ടായ അനുഭവം എങ്ങനെയായിരുന്നു? ഞാൻ 8-10 വർഷമായിട്ട് ഇവിടെ സിനിമാ ഫീൽഡിൽ ഇങ്ങനെ നല്ലൊരു റോളിന് വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ പാഷനാണ് ആക്ടിങ്. അപ്പോൾ നമ്മൾ പറയും, ഞാൻ പറയും, എനിക്ക് ക്യാരക്ടർ റോൾസാണ് താല്പര്യം, പ്രാധാന്യമുള്ള റോൾ എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മുടെ ടാലൻറ്റൊന്നുമില്ല. അവർക്ക് താല്പര്യം, അവർ പറയുന്നത് നിങ്ങൾ കോംപ്രമൈസിന് തയ്യാറാണോ, അഡ്ജസ്റ്റ്മെൻറ്റ്സിന് തയ്യാറാണോ, അല്ലെങ്കിൽ കോംപ്രമൈസിന് തയ്യാറാണോ എന്ന് ചോദിക്കും. നമ്മൾ നോ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ അവർ അവഗണിക്കും, നമ്മളെ വിളിക്കത്തില്ല, നമ്മളെ കോൺടാക്ട് ചെയ്യത്തില്ല. അവർ നമ്മളൊരിക്കലും വിളിച്ചാൽ പോലും അവർ കോൺടാക്ട് താല്പര്യപ്പെടില്ല സംസാരിക്കാനായിട്ട്, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യും. അതാണൊരു കാര്യം. അതെ, തീർച്ചയായിട്ടും. ബിക്കോസ് ഇങ്ങനൊരു കണ്ടീഷൻ അവർ വെക്കുമ്പോൾ ഞാൻ അപ്പം തന്നെ നോ എന്ന് പറയും. എനിക്ക് താല്പര്യമില്ല, ബിക്കോസ് എൻ്റെ ടാലൻറ്റ് കണ്ടിട്ട് വിളിക്കുന്നവർക്ക് മാത്രമേ ഞാൻ പോയി അഭിനയിക്കാൻ തയ്യാറുള്ളൂ, അല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊന്നും എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു പടം മാത്രമേ ചെയ്തിട്ടുള്ളൂ, അമല എന്ന് പറഞ്ഞൊരു മൂവിയാണ് ചെയ്തിരിക്കുന്നത്, ഒരു ചെറിയൊരു ക്യാരക്ടറാണ് ചെയ്തത്, ടീച്ചറിൻ്റെ റോൾ. അതൊരു വൺ ഡേ ഷൂട്ടാണ്. കോംപ്രമൈസിന് തയ്യാറാണെന്ന് താങ്കൾ പറഞ്ഞ ആൾ ആരാണെന്ന് പറയാൻ താങ്കൾ തയ്യാറാണ്? കാസ്റ്റിംഗ് ഡയറക്ടർ വിച്ചു എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അത് കുറച്ച് മാസങ്ങൾ മുമ്പ് പുള്ളിയോട് സംസാരിച്ചപ്പോൾ, പുള്ളി ഫോണിൽ കൂടെ സംസാരിച്ച കാര്യമാണ്, നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല പുള്ളിയെ. അപ്പോൾ പുള്ളി ഫോണിൽ കൂടെ പറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ പാഷനാണ്, എനിക്ക് അതിലൊന്നും താല്പര്യമില്ലെന്ന് പറയുമ്പോൾ അവർ പറയുന്ന കാര്യം, നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ വീട്ടിലിരുന്നോ, നിങ്ങൾ അഭിനയിക്കേണ്ട, അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയാണ് ഇവർക്ക്. സെറ്റിൽ ചില വിവേചനങ്ങൾ നേരിടേണ്ടി വരാറുണ്ടല്ലോ, താങ്കൾക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതെ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, റെമ്യൂനറേഷൻ. നമ്മുടെ അടുത്ത് പറയുന്ന ഒരു എമൗണ്ട് ആണ്. നമ്മളിപ്പോൾ ആഡ് ഫിലിം ആയാലും മൂവി ആയാലും പോയി വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അവർ തരുന്ന എമൗണ്ട് വേറൊന്നാണ്. നമുക്ക് ഫൈറ്റ് വേണ്ടിയാണ് വരുന്നത്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് പറയുമ്പോൾ 10,000 ആണ് പ്രോമിസ് ചെയ്ത്, കിട്ടിയത് വെറും 2,500 ആണ്. അതിൻ്റെ ഇടയ്ക്ക് കളിച്ച് അവർ കുറേ പേര് പൈസ തട്ടി. അത് നമ്മൾ കഷ്ടപ്പെട്ട് ട്രെയിൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് ട്രിവാൻഡ്രത്ത് പോയി എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെയാണ് പോയത്. അങ്ങനെ കിട്ടിയ എമൗണ്ടാണത്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇവൻ അവിടെ പോയപ്പോഴും ഈ നോൺ ഫേസസ് അല്ലെങ്കിൽ സീരിയലിൽ വന്ന ആൾക്കാരും അവർക്കൊക്കെ ഓണസദ്യ പോലെയാണ് അവർ കൊടുക്കുന്നത്, ലാവിഷ് ആയിട്ടുള്ള ഭക്ഷണം. പക്ഷെ നമ്മളെപ്പോലുള്ള ജൂനിയർ ആർട്ടിസ്റ്റിന് അവർ കൊടുക്കുന്നത് സാധാരണ ഭക്ഷണം, അത് വേണമെങ്കിൽ കഴിച്ചാൽ മതി. അതും ആ പ്രിമൈസിൽ പോലും അല്ല, വേറൊരു സ്ഥലത്താണ് ഭക്ഷണം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനാണ് ഈ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നത്. അപ്പോൾ അവരും നമ്മളെപ്പോലെ മനുഷ്യരല്ലേ, നമ്മളും അവരെ പോലെ മനുഷ്യരല്ലേ, നമ്മളവരെ പോലെ നോൺ ആയിട്ടുള്ളതേ ഉള്ളൂ, ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് വളരെ ചീപ്പായിട്ടുള്ളൊരു കാര്യമാണത്. ഹേമ കമ്മീഷൻ മുമ്പാകെ പോവുകയോ മറ്റോ ചെയ്തിരുന്നു? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഞാൻ എൻ്റെ എക്സ്പീരിയൻസും ഷെയർ ചെയ്യണം. ബിക്കോസ് ഞാൻ കുറേ ലേഡീസ് മുന്നോട്ട് വന്ന് അവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് തോന്നി വൈ നോട്ട്, ബിക്കോസ് നാളെ എന്നെ പോലെ ആഗ്രഹിച്ച് പാഷനായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടാവരുത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതൊരു സേഫായിട്ടുള്ളൊരു എൻവയൺമെൻറ്റേ അല്ല ലേഡീസിന് വർക്ക് ചെയ്യുന്നത്. ബിക്കോസ് ഒരു സേഫ്റ്റി ഇല്ല, നിങ്ങളുടെ അച്ഛനമ്മമാരുടെ കൂടെ പോവുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് സേഫ്റ്റി ഉണ്ടാവില്ലെന്ന് എനിക്ക് പറയാനുള്ളത്.